സ്പൈഡർമാൻ നോവേ ഹോം കണ്ടതിന് ശേഷം ഇനി ടോബിയും ആൻഡ്രൂവിനെയും സ്പൈഡർമാനായി ഒരിക്കൽ കൂടി കാണാൻ സാധിക്കുമോ എന്ന് നമ്മളെല്ലാവരും ചിന്തിച്ചിരുന്നു. ആൻഡ്രൂവിൻ്റെ കേസിൽ സോണി സ്പൈഡർമാൻ യൂണിവേഴ്സിൽ മെയിൻ സ്പൈഡർമാനായി വരാനുള്ള ഹെവി ചാൻസ് നിലനിൽക്കുന്നു. ഇതിനെപ്പറ്റിയൊരു സ്പെഷ്യൽ വീഡിയോയിലും അതേപോലെ മോർബിയസ് പോസ്റ്റ് ക്രെഡിറ്റ് സീൻ്റെ വീഡിയോയിലും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞതാണ്. കാണാത്തവർക്ക് വീഡിയോകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്താം. അപ്പോഴും ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നത് ടോബിയാണ്. എന്നാൽ ഇപ്പോൾ സ്പൈഡർമാൻ 4 ചെയ്യാൻ തനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സംവിധായകൻ സാം റെയ്മി തന്നെ മുന്നോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഫ്യൂച്ചറിൽ വരാൻ സാധ്യതയുള്ള റെയ്മിയുടെ 4 സ്പൈഡർമാൻ സിനിമയെപ്പറ്റിയും ടോബിയുടെ സ്പൈഡർമാൻ വരാൻ സാധ്യതയുള്ള മറ്റു പ്രൊജക്ട്സിനെ പറ്റിയുമാണ് നമ്മൾ പറയാൻ പോകുന്നത്. വെൽക്കം ടു കോമിക് മന്ത്ര. ഞാൻ ശ്രീനന്ദൻ. കഴിഞ്ഞ ദിവസം ഫാൻഡാങ്കോയുമായി നടത്തിയ അഭിമുഖത്തിലാണ് മുൻ സ്പൈഡർമാൻ ട്രിലജിയുടെയും വരാനിരിക്കുന്ന MCU ചിത്രം ഡോക്ടർ സ്ട്രേഞ്ച് ഇൻ ദ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിനെയും സംവിധായകനായ സാം റെയ്മി താൻ മറ്റൊരു സ്പൈഡർമാൻ ചിത്രം സംവിധാനം ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞത്. ഡോക്ടർ സ്ട്രേഞ്ച് 2 സംവിധാനം ചെയ്ത ശേഷം മാർവൽ ഇനി എന്തും പോസിബിൾ ആണെന്ന് താൻ മനസ്സിലാക്കിയെന്നും പക്ഷേ നിലവിൽ തൻ്റെ കയ്യിലൊരു തിരക്കഥയില്ലെന്നും എന്നാൽ മാർവലിന് പ്ലാനുകളുണ്ടെങ്കിൽ തനിക്ക് സ്പൈഡർമാൻ്റെ ഒരു സീക്വൽ പ്രൊജക്റ്റ് ചെയ്യുന്നതിൽ സന്തോഷമേ ഉള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു. ഈവൻ മറ്റൊരു സ്പൈഡർമാൻ സിനിമ അല്ലെങ്കിൽ കൂടി ടോബിയെ നായകനാക്കി ഒരു സിനിമ ചെയ്യാൻ തനിക്ക് ഏറെ താല്പര്യമുണ്ടെന്നും റെയ്മി കൂട്ടിച്ചേർത്തു. 11 വർഷങ്ങൾക്ക് മുമ്പ് 2011 നമുക്ക് കിട്ടേണ്ട ചിത്രമായിരുന്നു സാം റെയ്മിയുടെ സ്പൈഡർമാൻ 4. എന്നാൽ സ്പൈഡർമാൻ 3 സ്ക്രിപ്റ്റിലെ അസംതൃപ്തി ഡെഡ്ലൈന് മുന്നേ 4-ാം ഭാഗത്തിൻ്റെ സ്ക്രിപ്റ്റ് എഴുതി തീർക്കുന്നതിനെ ബാധിച്ചു. തുടർന്ന് റെയ്മി തന്നെ പ്രൊജക്റ്റ് ഒഴിയുകയും പകരം ആൻഡ്രൂവിനെ നായകനാക്കി സോണി 2012 പുതിയ റീബൂട്ടായ ദി അമേസിംഗ് സ്പൈഡർമാൻ കൊണ്ടുവരികയും ചെയ്തു. സ്പൈഡർമാൻ 4 മൾട്ടിപ്പിൾ വില്ലൻസിനെ കൊണ്ടുവരാനായിരുന്നു പ്ലാൻ. ഡൈലൻ ബേക്കറും ഡോക്ടർ കർട്ട് കോണേഴ്സിനെ ലിസാർഡാക്കാനും കെമിയായി മുമ്പുള്ള എല്ലാ പാട്ടിലും വന്ന ആക്ടർ ബ്രൂസ് ക്യാമ്പലിനെ മിസ്റ്റീരിയോ ആക്കാനും ഇതിനുപുറമെ ജോൺ മാൽക്കോവിച്ചിനെ വൾച്ചറാക്കാനുമുള്ള ചർച്ചകൾ നടന്നിരുന്നു. ഓൾസോ ആൻ ഹാത്തവേയെ ബ്ലാക്ക് ക്യാറ്റ് ആക്കാനും പദ്ധതിയുണ്ടായിരുന്നു. എന്നാൽ ഇതിലെ ചില പ്ലോട്ട് എലമെൻറ്റ്സ് പിൽക്കാലത്ത് വന്ന സ്പൈഡർമാൻ സിനിമകൾ ഉപയോഗിച്ചു. ദി അമേസിംഗ് സ്പൈഡർമാൻ 1 വില്ലനായി ലിസാർഡ് വരാനുള്ള കാരണം ഈ സ്ക്രാപ്പ്ഡ് പ്ലാനിലെ ഐഡിയ ആയിരുന്നു. ദി അമേസിംഗ് സ്പൈഡർമാൻ 2 ബ്ലാക്ക് ക്യാറ്റ് ആകേണ്ട ഫെലീഷ്യ ആർഡി എന്ന ക്യാരക്ടറിനെയും MCUൽ ആദ്യ സ്പൈഡർമാൻ സിനിമയെ ഹോം കമ്മിങ്ങിൽ വൾച്ചറിനെയും ഇവർ കൊണ്ടുവന്നിരുന്നു. ഈ ഒരു സ്പൈഡർമാൻ 4 വരികയാണെങ്കിൽ എന്തായാലും ഈ പ്രൊജക്റ്റിലെ പ്ലാൻ ആകില്ല വരിക. ഒന്നാമത്തെ കാരണം ഈ പ്രൊജക്റ്റ് വർക്കൗട്ട് ആകാത്തതുകൊണ്ടാണ് റെയ്മി സോണിയിൽ നിന്ന് പടിയിറങ്ങിയത്. രണ്ടാമത് ഓൾറെഡി പറഞ്ഞ ന്യൂ ക്യാരക്ടേഴ്സ് അല്ല മറ്റ് സ്പൈഡർമാൻ യൂണിവേഴ്സുകളിലായി വന്നു. സോ വരികയാണെങ്കിൽ അതൊരു പുതിയ പ്ലാനാകാനാണ് സാധ്യത കൂടുതൽ. നോവേ ഹോമിലൂടെ ടോബിയുടെ പീറ്ററും MJ തമ്മിൽ ഇപ്പോഴും റിലേഷൻഷിപ്പിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടെന്നും 40s ആയിട്ട് സ്പൈഡർമാനായി തന്നെയാണ് ടോബിയുടെ പീറ്റർ തൻ്റെ ജീവിതം ചെലവഴിക്കുന്നതെന്നും നമുക്ക് മനസ്സിലായിട്ടുണ്ട്. റെഗുലർ ഡ്രസ്സിനടിയിൽ സ്പൈഡി സ്യൂട്ട് ധരിച്ച് നോവേ ഹോമിലെ വരവിലൂടെ തന്നെ ഇപ്പോഴും സ്പൈഡർമാൻ എന്ന ഐഡന്റിറ്റി കളയാൻ ഇത്രയും പ്രായമായിട്ടും ടോബിയുടെ പീറ്ററിന് കഴിയില്ലെന്ന് നമുക്ക് മനസ്സിലായതാണ്. സോ ദർ ഇസ് സ്റ്റിൽ പോസിബിലിറ്റി ഓഫ് ന്യൂ സ്റ്റോറീസ്. അത്തരത്തിൽ കൊണ്ടുവരാൻ പറ്റിയ കഥകളിലൊന്നാണ് സ്പൈഡർമാൻ റെയിൻ. 2006 and 2007 പുറത്തിറങ്ങിയ ഒരു 4-issue ലിമിറ്റഡ് കോമിക് സീരീസാണ് സ്പൈഡർമാൻ റെയിൻ. കാരെ ആൻഡ്രൂസ് ക്രിയേറ്റ് ചെയ്ത ഈ കോമിക്സിൽ ഒരു ആൾട്ടർനേറ്റ് യൂണിവേഴ്സിലുള്ള പ്രായമായ സ്പൈഡർമാൻ്റെ കഥയാണ് പറയുന്നത്. ന്യൂയോർക്ക് സിറ്റിയിൽ സൂപ്പർ ഹീറോകളും സൂപ്പർ വില്ലന്മാരും ഇല്ല. ദ റെയിൻ എന്ന പോലീസ് ഫോഴ്സ് മേയർ വാട്ടേഴ്സിൻ്റെ അതോറിറ്റിയിൽ പീസ് കീപ്പിംഗ് നടത്തിപ്പോകുന്നു. സ്പൈഡർമാൻ റിട്ടയറായ വർഷങ്ങൾക്ക് ശേഷം റെയിൻ്റെ അനീതികൾ കാണുമ്പോൾ വീണ്ടും പീറ്റർ ആ കുപ്പായം ധരിക്കുന്നു. അങ്ങനെ പ്രായമായ സ്പൈഡർമാൻ വില്ലന്മാരെ നേരിടുന്നു. ഇതിനിടെ സ്പൈഡർമാൻ്റെ പഴയ കുറച്ച് ശത്രുക്കളും തിരിച്ചെത്തുന്നു. ഈ സ്റ്റോറി കൊണ്ടുവന്നാൽ സ്പൈഡർമാൻ 2 ഹീസ് ജസ്റ്റ് എ കിഡ് എന്ന ഡയലോഗിൻ്റെ ഒരു റെഫറൻസ് പോലെ ഹീസ് ജസ്റ്റ് ആൻ ഓൾഡ് മാൻ എന്നൊക്കെയുള്ളൊരു സീനൊക്കെ കൊണ്ടുവരാൻ സാധിക്കും. ഏകദേശം സിമിലർ ആയിട്ടുള്ളൊരു സീൻ കോമിക്സിലുണ്ട്. എന്നാൽ ഈ സ്റ്റോറി അതേപടി ലൈവ് ആക്ഷനിൽ നിലവിൽ ടോബിയെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഇതിലെ സ്പൈഡർമാൻ അത്രത്തോളം പ്രായമുള്ളതാണ്. മാത്രമല്ല ദി സ്റ്റോറി ഈസ് എക്സ്ട്രീംലി ഡാർക്ക്. സ്പൈഡർമാൻ ബേസ്ഡ് പ്രൊജക്ട്സ് എന്തായാലും നല്ല കാശ് വരുന്നതുകൊണ്ട് PG-13 റേറ്റിംഗിൽ ഇറക്കാൻ പറ്റുകയുമുള്ളൂ. എന്നാൽ ഈ സ്റ്റോറിയിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ലൂസ് അഡാപ്റ്റേഷനോ ഒക്കെ സ്റ്റിൽ പോസിബിൾ ആണ്. 2017 ലോഗൻ സിനിമയും ഓൾഡ് മാൻ ലോഗൻ കോമിക്സിൻ്റെ ഒരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ലൂസ് അഡാപ്റ്റേഷൻ ആയിരുന്നു. അതുപോലെ വേണമെങ്കിൽ ഇവർക്ക് റെയിനും ടോബിയെ വെച്ച് ലൈവ് ആക്ഷനിൽ കൊണ്ടുവരാം. അതേപോലെ ഈ കോമിക്സിലെ മെയിൻ വില്ലൻ വെനമാണ്. വർഷങ്ങൾക്ക് മുമ്പേ തന്നെ അബാണ്ടൻ ചെയ്തതിൻ്റെ ദേഷ്യം പീറ്ററിനോട് വെനമിനുണ്ട്. സാം റെയ്മി യൂണിവേഴ്സിലും ഓൾറെഡി പീറ്റർ വെനമിനെ അബാണ്ടൻ ചെയ്തതാണ്. വെനം ഒരു സിംബിയോട്ട് ആർമിയൊക്കെ ഈ കഥയിൽ കൊണ്ടുവരുന്നുണ്ട്. നിലവിൽ സോണി സിംബിയോട്ട്സിനെ ബേസ് ചെയ്ത് കൂടുതൽ പ്രൊജക്ട്സ് കൊണ്ടുവരുന്നുണ്ട്. വെനം, റയോട്ട്, കാർണേജ് എന്നിവർ ഓൾറെഡി വന്നു. വെനം 3 ഓൾറെഡി ഡെവലപ്മെൻറ്റിലുമാണ്. അതേപോലെ MCUൽ വെനമിൻ്റെ ഒരു അംശം നിലനിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ ഫ്യൂച്ചറിൽ ഫ്ലാഷ് തോംസൺ കോമിക്സിലുള്ളതുപോലെ ഏജന്റ് വെനമായി മാറാനാകും സാധ്യത. എന്തായാലും ഇതെല്ലാം കൂടി ഇനി സിംബിയോട്ടുകളുടെ രാജാവായ നള്ളിനെ കൊണ്ടുവരാനുള്ള സാധ്യത കൂട്ടുകയാണ്. നോവേ ഹോമിന് ശേഷം 3 സ്പൈഡർമാൻമാരും ഒരുമിച്ച് നള്ളിനെയും മറ്റ് സിംബിയോട്ട്സിനെയും നേരിടുന്ന ഒരു പ്രൊജക്റ്റ് വരുമെന്നുള്ള റൂമേഴ്സും നമ്മൾ കേട്ടിരുന്നു. ഈവൻ ഇനി അങ്ങനെ ഒരു പ്രൊജക്റ്റ് വന്നില്ലെങ്കിൽ കൂടിയും സിമ്പിളായി റെയിൻ തീമിൽ സ്പൈഡർമാൻ പ്രൊജക്റ്റ് കൊണ്ടുവരാൻ സോണിക്ക് സാധിക്കും.
എന്നാൽ റെയിൻ തീമിന് ഇത്തരത്തിൽ വെനമിനെയൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ ഇത്തരത്തിലൊരു പ്രൊജക്റ്റിലേക്ക് കണക്ട് ചെയ്യാനും അവർക്ക് സാധിക്കും. സോ റെയിൻ്റെ ലൂസ് അഡാപ്റ്റേഷൻ നല്ലൊരു ചോയ്സാണ്. എന്തായാലും വരുമോ എന്ന് നമുക്ക് നോക്കാം. താല്പര്യമുള്ളവർക്ക് ഈ കോമിക്സ് തീർച്ചയായും വായിക്കാവുന്നതാണ്. സ്പൈഡർമാൻ ഫാൻസ് മസ്റ്റായിട്ടും വായിച്ചിരിക്കേണ്ട കോമിക്സാണ് സ്പൈഡർമാൻ റെയിൻ. ഇനി ഇതല്ലാതെയും സ്പൈഡർമാൻ ഫോൺ ഒരു കഥ കൊണ്ടുവരാമെന്നത് മറ്റൊരു പോസിബിലിറ്റി തന്നെയാണ്. മറ്റെന്തെങ്കിലും കഥ വന്നിരുന്നെങ്കിൽ എന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടോ? കോമിക്സിലെ കഥയാകണമെന്നില്ല, സ്വന്തം ആശയങ്ങളുമാകാം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഇനി ഇതിന് പുറമെ ടോബി അടുത്തിട്ട് വരാൻ ചാൻസ് ഉള്ള പ്രൊജക്റ്റ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വൺ ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നെസ്സിലെ ഒരു കെമിയോ തന്നെയാണ്. സാം റെയിമി തന്നെ സംവിധാനം ചെയ്യുന്നതുകൊണ്ട് ഇതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓൾസോ ഫ്യൂച്ചർ എംസിയുൽ വന്നേക്കാവുന്ന സീക്രട്ട് വാർസ് പ്രൊജക്റ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞ സിംബിയോട്ട് വാർ, അങ്ങനെ ഒരുപാട് ടീം അപ്പ് സാധ്യതകളുമുണ്ട്. അങ്ങനെ 15 വർഷങ്ങൾക്ക് ഇപ്പുറം ടോബിയുടെ സ്പൈഡർമാൻ നായകനായി ഒരു പ്രൊജക്റ്റ് വരുമെന്നൊരു ചെറിയ വെളിച്ചം നമുക്ക് കിട്ടിയിരിക്കുകയാണ്. എല്ലാം നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ചാനലിലെ കണ്ടൻസ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നതുവരെ ദിസ് ഈസ് ശ്രീനന്ദൻ സൈനിങ് ഓഫ് ഫ്രം കോമിക് മന്ത്ര.